കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന യുവജന നേതാവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഷാനവാസ് പാദൂറുമായാണ് ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ച. ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് നിമിത്തമായത് ഇക്കഴിഞ്ഞ ദിവസം കാസർഗോഡിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ മുൻ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഷാനവാസിനോട് മത്സരിച്ച് തോറ്റ ടി ഡി ഗവറിൻ്റെ ഒരു പരാമർശമുണ്ടായി. ചെങ്കള ഡിവിഷനിലാണ് ആ പരാമർശമെന്ന് പറയുന്നത്. വളരെ അധികം മുഖവിലക്കെടുക്കേണ്ട ഒന്നാണെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം വിജയിക്കാൻ നിമിത്തമായിട്ടുള്ളത് അദ്ദേഹം ഇവിടെ വോട്ട് കരസ്ഥമാക്കുന്നതിന് വേണ്ടി 5000 രൂപ പോലെ പലർക്കും നൽകിയെന്നും അതിലൊരു വ്യക്തിയുടെ പേരെടുത്ത് പറയുകയാണ്, ഒരാളെക്കുറിച്ച് പറയുകയാണ്. അതായത് അംഗവൈകല്യമുള്ള ഒരാൾക്ക് ഈ കബീർ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, കിറ്റുകൾ നൽകിയിട്ടുണ്ട്. ആ കിറ്റുകൾക്ക് പകരം അദ്ദേഹം വോട്ട് നൽകിയില്ല. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം വോട്ട് കൊടുത്തത് ഷാനവാസിനാണെന്ന് പറയുകയുണ്ടായി എന്ന് പറയുന്നു. ഇതൊരു സത്യമാണോ, എങ്കിൽ താങ്കൾ ചെയ്തത് അത് വലിയൊരു തെറ്റല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് താങ്കളോട് ഉന്നയിക്കാനുള്ളത്. കാരണം വോട്ടിന് വേണ്ടി പണം കൊടുക്കുക, എന്നിട്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുക, ഈ രീതിയിലേക്ക് പോകുന്നത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ കളങ്കപ്പെടുത്തുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം താങ്കളുടെ മുന്നിൽ ഉന്നയിക്കപ്പെടുകയാണ്. അതിനുള്ള മറുപടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കാര്യം കബീർ പറഞ്ഞു എന്നല്ലാതെ അത് ആരാണ് അങ്ങനത്തെ ഒരു വ്യക്തി എന്നുള്ള പേര് ടി ഡി കബീർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനും കണ്ടതാണ്. എന്നോടും ആരെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനും ആ ഇൻ്റർവ്യൂ മുഴുവനായും കണ്ടതാണ്. അങ്ങനെ പരാമർശം നടത്തിയത് തികച്ചും ഇല്ലാത്തൊരു സംഭവമാണത്. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഇതുപോലെയുള്ള ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എലക്ഷൻ്റെ സമയത്ത് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റും. പക്ഷേ ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും അത്യാവശ്യം ഇതുപോലെയുള്ള ആൾക്കാർ വന്നാൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇലക്ഷനായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ ഇത് ഇപ്പോൾ ഇന്നലെ പറഞ്ഞ് എൻ്റെ അന്നത്തെ എതിർ സ്ഥാനാർത്ഥിയായ മുൻ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ടി ഡി കബീറിനെ വെല്ലുവിളിക്കുന്നു. അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ടി ഡി കബീർ തെളിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഷ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതുപോലെ തന്നെ ടി ഡി കബീർ അങ്ങനെ ഒരാളുടെ പേര് വ്യക്തമായി പറഞ്ഞിട്ടുമില്ല. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ ഇതിനിടയിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി, എൻ്റെ പിതാവിനെ ഈ ടി ഡി കബീർ ഒരിടത്ത് വെച്ച് വളരെയധികം ആക്രോശിച്ച് സംസാരിക്കുകയും ധിക്കാരമായി പെരുമാറുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണോ അല്ലയോ എന്ന് പറയേണ്ടത് ഞങ്ങളല്ലല്ലോ, താങ്കളാണ്. താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 2016 ആ സംഭവം, 2016 ഏപ്രിലിൽ, ഏപ്രിലാണ് ഉപ്പ മരിച്ചത്. ആ സമയത്തൊന്നും ഞാൻ പൊതുരംഗത്തുള്ള ആളൊന്നുമല്ല. നിങ്ങൾക്കറിയാം ഞാൻ വന്നത് ഉപ്പ മരിച്ചതുകൊണ്ട് മാത്രം അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ എത്തപ്പെട്ടു എന്നുള്ളതാണ്. അതുവരെ പൊതു ഉപ്പാൻ്റെ പൊതുപ്രവർത്തനം കണ്ടെന്നല്ലാതെ യാതൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കൊടുത്ത ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ പറഞ്ഞത് പിന്നെ ഉദുമ ഇത് നിയോജക മണ്ഡലം ഇലക്ഷനായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നത് എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ടി ഡി കബീർ എന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുമ്പോഴാണ് ഇത് നടന്നത് എന്ന്. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് പറഞ്ഞെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെ ആ സംഭവത്തിന് ശേഷം പിന്നെ ഇത് ഉപ്പാൻ്റെ ഏറ്റവും അടുത്തൊരു വ്യക്തിയാണ് നമ്മളെ ചട്ടഞ്ചാലിലെ പട്ടുവത്തിലെ മൊയ്തീൻകുട്ടിയാജി. മൊയ്തീൻകുട്ടിയാജിൻ്റെ വീട്ടിൽ അന്നേ ദിവസം രാത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. അവിടെ വെച്ച് ഉപ്പ ഒരുപാട് പിന്നെ ഷൗട്ട് ചെയ്ത് സംസാരിക്കേണ്ടി വന്നു എന്നല്ലാതെ ഞാൻ അന്ന് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാനൊരു വോയിസ് ഇട്ടിരുന്നു വോട്ടെണ്ണുന്നതിന് മുമ്പായിട്ട്. അതിൽ പറഞ്ഞത് ഞാൻ കൃത്യമായി ആളെ പേര് പറയുന്നുണ്ട്. മൊയ്തീൻകുട്ടിയാജിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒന്ന്. രണ്ടാമത്തത്, മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ ജില്ലാ ട്രഷറർ കാസർഗോഡിൻ്റെ മായനാജി, ആ ചർച്ചയിൽ മായനാജി ഉണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചുപോയൊരു മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഉപ്പാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ രണ്ടാൾക്കാരാണ് മൊയ്തീൻകുട്ടിയാജിയും മായനാജിയും. അവരും ഈ ഒരു വിഷയത്തിൽ അവർക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല, അവർ കള്ളത്തരം പറയൂല. അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ്, അതിൽ ഒരു തർക്കവും ഇല്ല.
പിന്നൊന്ന് അതേ പിന്നെ ഇന്നലെ കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ഈ വിഷയം പലരോടും പോയി പറഞ്ഞ് അതിനെ ഞാൻ പ്രചരിപ്പിക്കാൻ നോക്കി എന്നിട്ടാണ് ഞാനിതിനെ പിന്നെ വോട്ടാക്കി മാറ്റിയത് എന്നൊരു ആരോപണം കണ്ട്. സേപ്പിച്ച ഞാൻ നിങ്ങളായിട്ട് ഉപ്പ ഉള്ള കാലം ഉപ്പ മരിച്ചതിന് ശേഷമാണ് പിന്നെ നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിലും ഉപ്പ ഉള്ള കാലത്ത് തന്നെ നിങ്ങളെ പേരൊക്കെ ഒരുപാട് തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പൊതുരംഗത്ത് വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ നിങ്ങളെ കാണാൻ വരികയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ നേരം നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ഞാൻ കാണാൻ വന്നിട്ട് അല്ലേ. അതിൽ ആ ഒരു മണിക്കൂറിനിടയിൽ നിങ്ങളോട് ഇങ്ങനെ ഒരു വാക്ക് ഉപ്പാൻ്റെ അടുത്ത സുഹൃത്തായ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളിപ്പോൾ പറയണം. അതാണ് എനിക്കും സംശയം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അന്ന് താങ്കൾ വന്നപ്പോൾ ഞാൻ രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലേക്ക് താങ്കളെ കൊണ്ടുപോയി, വളരെ നിർധനായവരുടെ വീട്ടിലേക്ക് പോലും കൊണ്ടുപോയി. അപ്പോൾ കാര്യങ്ങൾ താങ്കൾ അങ്ങനെ ഒരു സാമ്പത്തിക സഹായം നമുക്ക് നൽകിയില്ല എന്നുള്ള ഒരു വലിയ വിഷമമുണ്ട്. കാരണം ഇത്ര വലിയ ആളത് 5000 രൂപ പോലെ കൊടുക്കുമ്പോൾ നമുക്കും അത് കിട്ടേണ്ടതായിരുന്നല്ലോ. ആ ഒരു വേദന ഞങ്ങൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. താങ്കളുണ്ടായിരുന്നു, താങ്കളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വിഷയവും പറഞ്ഞില്ല. നമ്മുടെ രാഷ്ട്രീയവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എൻ്റെ ആ അടുത്ത സുഹൃത്തുക്കൾക്ക് വിഷയം അറിയാം, എങ്കിലും അവരോടും അവരോടടക്കം കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. ഇലക്ഷൻ കഴിയുന്നത് വരെ നമ്മളൊരു കാരണവശാലും വിഷയം ഈ വിഷയം നമ്മൾ പറയുന്നതെല്ലാം. പിന്നൊന്ന്, അതിൽ തന്നെ ഈ കബീറാണല്ലോ പറഞ്ഞത്, അതായത് പിന്നെ ഞാൻ എല്ലായിടത്തും പോയി ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടാണ് വോട്ട് പിടിച്ചത് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ പ്രചരണം വളരെ നന്നായിട്ട് നടത്തിയ ഒരാളാണ് ടി ഡി കബീർ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ മനഃപൂർവ്വം ഞാൻ സോഷ്യൽ മീഡിയയിൽ വരാതിരുന്നതാണ്. നെഗറ്റീവ് കമൻസും മറ്റും വേണ്ട, നമ്മളതൊരു ട്രെൻഡായി മാറിപ്പോണ്ട എന്ന് പേടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു പ്രചരണം ഞാൻ നടത്തുമ്പോൾ ടി ഡി കബീറിന് സോഷ്യൽ മീഡിയയിൽ സിമ്പിളായിട്ട് ഒരു വീഡിയോ ഇട്ടാൽ മതിയായിരുന്നില്ലേ? അതായത് ഇങ്ങനൊരു പ്രചരണം എൻ്റെ എതിർ സ്ഥാനാർത്ഥി നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ അതിങ്ങനെയാണ് വിഷയം. ഈ പറയുന്നതിൽ യാതൊരു സത്യവും ഇല്ല. അപ്പോൾ ഞാൻ രഹസ്യമായി ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത ആൾക്കാരോട് അടക്കം പോയി പറഞ്ഞിട്ടുണ്ട് അതങ്ങനെയല്ല സംഭവം, നിങ്ങൾക്ക് ഇന്ന ആൾക്കാരോടൊക്കെ ചോദിക്കാം എന്ന് വിത്ത് തെളിവ് ടി ഡി കബീറിന് പറയായിരുന്നില്ല. സിമ്പിളല്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു കാര്യം പിന്നെ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വലിയ പണിയുണ്ടോ? ഒന്നുമില്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതാണ് ഇതിൻ്റെ യഥാർത്ഥ മുഖമെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഓരോ ദിവസങ്ങളിലും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞില്ല, ഇന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അത് ഞാൻ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം അതിൽ പറയേണ്ടി വരും. കാരണം ഞാൻ ഈ തെക്കിൽ ഭാഗത്തിൽ പിന്നെ തെക്കിൽ വില്ലേജുകാരനാണ്, തെക്കിൽ എൻ്റെ തറവാടാണ്, തെക്കിലെ താമസക്കാരനാണ് ടി ഡി കബീറും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവൻ്റെ ഇത് ടി ഡി കബീറിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊരു പിന്നെ ഒരു ക്രോസ് ബാർ, ഒരു മിനി പാലം തന്നെ പറയാം, വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ. അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങളന്ന് കേട്ടിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ ഇടപഴകാൻ പോയിട്ടില്ല, ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. സാന്ദർഭികമായി ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് നിർത്താം. കാരണം നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി താങ്കളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചിലരുടെ ജീവിത ഉപാധിയായ ഹോട്ടലിന് ലൈസൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈ വിനീതനായ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനവർ കാരണം പറഞ്ഞത്, പിന്നെ താങ്കളല്ല, ആ ഹോട്ടൽ ഉടമ വന്ന് എന്നോട് കാരണം പറഞ്ഞത്, ഞങ്ങൾ പാദു ഷാനവാസിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ലൈസൻസ് തരാത്തത് എന്നാണ്. അങ്ങനെ ഒരു സംഭവം താങ്കൾക്കറിയാമോ? എങ്കിൽ അത് ശരിയാണോ എന്നുള്ളതാണ് ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞത് ചട്ടഞ്ചാലിലുള്ള കുബൂസ് ഹോട്ടലിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞത്. അതിൽ പിന്നെ പാർട്ട്ണർമാരായ അസ്ലമാണെങ്കിലും ലത്തീഫാണെങ്കിലും പിന്നെ ഉദയ്പ ആണെങ്കിലും ഇവരൊക്കെ ഇപ്പോൾ അസ്ലം ഒഴിച്ച് ബാക്കിയെല്ലാവരും ഒരു പിന്നെ ഒരു യു ഡി എഫ് സംവിധാനത്തിലുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ ഞാനായിട്ട് വളരെ അടുപ്പ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും. അപ്പോൾ അവർ കഴിഞ്ഞ ഇലക്ഷന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മാനസികമായി അസ്ലമൊഴികെ ബാക്കിയുള്ളവർ മാനസികമായിട്ടൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അവരത് മാത്രമാണ്, മറ്റ് പലരും ഇതേപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷാനു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങളെല്ലാം മാനസികമായ പിന്തുണയുണ്ട്. അത്തരത്തിൽ അവരെ ഒരു പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇലക്ഷന് ശേഷം പിന്നെ ഇലക്ഷൻ്റെ കൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചട്ടഞ്ചാലിൽ വെച്ചൊരു പ്രശ്നം നടന്നു, ഒരു തല്ലുംപിടിയും ഒരു കുത്തുകേസൊക്കെ ആയി അതിൽ. പിന്നെ അപ്പോൾ അത് കേസ് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നീടാണ് ഈ ഹോട്ടൽ 23rd തോന്നുന്നു ഉദ്ഘാടനമായത്. 7th ഇവർ ലൈസൻസിന്
പിന്നെ ലൈസൻസ് റിന്യൂവലിനാണ് കൊടുത്തത്. ലൈസൻസ് റിന്യൂവലിന് കൊടുത്തപ്പോൾ പൈസയൊക്കെ അടച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇമെയിലിലൂടെ ഒരു പരാതി വരുന്നു പഞ്ചായത്തിലേക്ക് വിത്തൗട്ട് പിന്നെ ഒരു ഫേക്ക് അഡ്രസ്സിൽ. പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഷീറ്റ് നീട്ടി കെട്ടിയിട്ടുണ്ട്, പിന്നെ അതുകൊണ്ട് ഇതിന് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൽ കുറേ തർക്കങ്ങൾ നടന്നു. അപ്പോൾ പിന്നെ ഫേക്ക് അഡ്രസ്സ് എന്നായപ്പോൾ പിന്നെ പിന്നെ ഒരു സംഘടനൻ്റെ ഒഫീഷ്യൽ പിന്നെ ലെറ്റർ പാഡിൽ തന്നെ പരാതി കൊടുത്ത്. ഇപ്പോഴും അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, നമുക്ക് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലടക്കം നമുക്ക് കാണാം ടൗണിൽ എത്ര സ്ഥാപനങ്ങൾ ഫ്രണ്ടിലേക്ക് ഷീറ്റ് നീട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ ടെമ്പററി പേർപ്പസാണ്, എനി ടൈം അത് പൊളിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇവർ ഈ പറയുന്ന പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അസ്ലമാണെങ്കിലും ഉദയ്പയാണെങ്കിലും ലത്തീഫാണെങ്കിലും ഇവരൊക്കെ പിന്നെ പ്രവാസികളാണ്. അവർ പ്രവാസ ജീവിതം വിട്ടിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ നാട്ടിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ പരമാവധി നമ്മൾ സഹായിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അവരൊരു ജീവിത ഉപാധി ഇല്ലാലാക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഇത് കാണുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്. മറ്റ് പല സ്ഥലം ഇപ്പം നിങ്ങൾ നമ്മൾ രണ്ടുപേരും ചെമ്മനാട് പഞ്ചായത്തുകാരാണ്. ഈ ചെമ്മനാട് പഞ്ചായത്തിനകത്ത് ഈ കുബൂസ് ഹോട്ടലിൽ മാത്രമാണ് ഇങ്ങനെ ഷീറ്റ് നീട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് ഷീറ്റിൻ്റെ ഒറ്റ കാരണം പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവരോടൊരു പിന്നെ എഗ്രിമെൻ്റ് എഴുതി വാങ്ങിച്ചാൽ പോരെ, ബോണ്ട് പേപ്പറിൽ എഴുതി വാങ്ങിക്കുക. അതായത് പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന സമയത്ത് അതിനെ ഒഴിവാക്കി തരാം, ഞങ്ങൾ ഇനി ടൈം ഞങ്ങൾ അതിന് റെഡിയാണ് എന്ന് എഴുതി വാങ്ങിച്ചിട്ട് ഒരു ലൈസൻസ് കൊടുത്താൽ പോരെ. അപ്പോൾ അതിൽ എനിക്കും ഒരു മാനസികമായ പ്രയാസമുണ്ട്. അത് ഞാൻ പിന്നെ പഞ്ചായത്ത് ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശംസുദ്ദീൻ തെക്കിലോട് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്തച്ചാനെ കണ്ട് പറഞ്ഞിട്ടുണ്ട് പല. പിന്നെ എന്നച്ചാട് വിളിച്ചിട്ട് പിന്നെ പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിക്കും പിന്നെ സംസാരിച്ച് നോക്കി. പക്ഷേ അവരെങ്ങനെയും ജീവിക്കാൻ വിടൂല എന്നൊരു തീരുമാനം കാണുന്നുണ്ട്. എന്തിനാണ് നീ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്, ഒരു എലക്ഷൻ എന്നെ സഹായിച്ചെന്നുള്ളത്. എലക്ഷൻ്റെ സമയത്ത് മാത്രം നമുക്ക് രാഷ്ട്രീയം കണ്ടാൽ പോലെ, അതിനുശേഷം നമ്മളെല്ലാവരും ഒന്നു തന്നെയല്ലേ? അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിക്കഴിഞ്ഞെങ്കിൽ അവൻ എല്ലാവരെയും ജനപ്രതിനിധിയല്ലേ? അല്ലാതെ അവന് വോട്ട് ചെയ്ത ആൾക്കാരെ മാത്രം ജനപ്രതിനിധി അല്ലല്ലോ. ഈ അസ്ലം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ലത്തീഫ് എന്ന് പറയുന്നത് ചെമ്മനാട് പഞ്ചായത്തിലെ ഒരു വോട്ടറല്ലേ? അയാൾക്ക് അയാളുടേതായ പിന്നെ അവകാശങ്ങളില്ലേ? ഇന്നലെ ടി ഡി ഗവർണർ പറഞ്ഞ ഒരു പരാമർശം വന്നത്, അതായത് താങ്കൾ അതായത് ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അപ്രതീക്ഷിതമായൊരു സ്ഥാനാർത്ഥി വരുമെന്ന് LDF നേതൃത്വങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് അറിഞ്ഞിട്ടുണ്ട് എന്നും, ഒപ്പം തന്നെ 10-ാം വാർഡിൽ താങ്കൾ മത്സരിക്കുന്നതായത് ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആരോപണം TD Kabeer മാത്രമല്ല, ആർക്കു വേണമെങ്കിലും ഉന്നയിക്കാം. 6 മാസം വേണമെങ്കിൽ, 1 വർഷം മുമ്പ് തന്നെ ചെയ്യുന്നതിനിപ്പോൾ നാളെ സഹിപ്പിച്ച പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്നില്ല. അതിലെനിക്ക് ചോദിക്കാനുള്ളത്, 10-ാം വാർഡിൽ എനിക്ക് സീറ്റ് കിട്ടാതാവും, എന്നെ 2-ാം വാർഡിലേക്ക് പാർട്ടി തീരുമാനിക്കും എന്നല്ല മുമ്പേ ഗണിച്ചിട്ട് പറയാൻ എനിക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടെന്നുള്ളൊരു തോന്നൽ നിൽക്കണ്ടാ സീപിച്ച ഒന്ന്. 2-ാമത്തെ കാര്യം, 10-ാം വാർഡിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ആ 10-ാം വാർഡ് കൺവെൻഷനിൽ പിന്നെ ഒരു ഇത് മിനിറ്റ്സ് ഞാൻ തരാം, അത് പിന്നെ അന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊടുത്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്ക്, വാർഡ് 10 പൊയിനാച്ചി, എന്താ വാർഡ് 10 പൊയിനാച്ചി, ആദ്യ പേര് എൻ്റെതാണ്, 2-ാമത്തെ പേര് ഉണ്ണികൃഷ്ണൻ പൊയിനാച്ചി, 3-ാമത്തെ പേര് രാജൻ കെ പൊയിനാച്ചി, 4-ാമത്തെ കൃഷ്ണൻ ചട്ടഞ്ചാൽ. അപ്പോൾ ഷാനവാസ് പാദൂർ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, നിർദ്ദേശിച്ച വ്യക്തി വാർഡിലെ വോട്ടറല്ല. അതായത് അതിൽ അവർ കൊടുത്തവർ ഒരു അന്ന് ഞാൻ ഞാൻ പിന്നെ ഈ മണ്ഡലം പ്രസിഡൻ്റെ കൂടെ ഒരു 3-4 ആൾക്കാർ അടങ്ങുന്നൊരു ടീമുണ്ട്. അതിൽ പെട്ട ഒരാൾ എഴുതിയതാണിത്. അപ്പം അതിൽ പറയുന്നത് എന്നെ നിർദ്ദേശിച്ച ആൾ വാർഡിലെ വോട്ടറല്ല എന്നാണ്. അയാൾ വാർഡിലെ വോട്ടറാണ്. പക്ഷെ ആ രീതിക്ക് പോലും എൻ്റെ പേര് ഒഴിവാക്കാൻ അന്ന് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 10-ാം വാർഡായിട്ട് വേറൊരു വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ 2-ാം വാർഡിൻ്റെ വിഷയവും ഈ മൻസൂർ ഗുരുക്കളുടെ വിഷയവും ഇതൊക്കെ ഞാൻ പല തവണ പിന്നെ ഇലക്ഷന് ശേഷം പറഞ്ഞതല്ലേ. ഈ മൻസൂർ ഗുരുക്കൾ എന്ന് പറയുന്നത് ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇന്നത്തെ ബഹുമാന വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് പറയാലോ, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ജില്ലാ കമ്മിറ്റി ചേർന്നിട്ട് എടുത്ത തീരുമാനം 2-ാം വാർഡിൽ ഷാനവാസ് മത്സരിക്കും, ഷാനവാസ് പിന്മാറുകയാണെങ്കിൽ മൻസൂർ ഗുരുക്കൾ. അതാണ് അന്നത്തെ തീരുമാനം. നിങ്ങൾക്ക് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വ്യക്തത കിട്ടണമെങ്കിൽ പിന്നെ കോൺഗ്രസ്സിലെ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുള്ള നല്ല നേതാക്കളുണ്ട്.
നിങ്ങൾക്കും അറിയാം അത്ര നേതാക്കൾ ആരൊക്കെയാണ്. അവരെ കണ്ട് നിങ്ങൾ ചോദിച്ചു നോക്ക് എന്താണ് ഇത് വിഷയം എന്നുള്ളത്. ഷാനവാസ് പറയുന്നത് കള്ളത്തരാണോ, അല്ലെ ഈ പത്താം വാർഡിൽ വേറെ വിഷയമൊന്നും ഉണ്ടായില്ല എന്ന് ടി ഡി കബീർ പറയുന്നത് ശരിയാണോ എന്ന് നമ്മളെ ഒരു ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയുണ്ട്, നമ്മളെ ജില്ലക്കാരനല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മനുഷ്യനാണ്. ഇലക്ഷൻ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ ശേഷമാണ് മൂപ്പറ ഞാൻ കണ്ടത്. ഞാൻ പിന്നെ മൂപ്പറ കോൺഗ്രസ്സുകാരനാണ്, എന്നൊന്നും പറയരുത്, പെട്ടെന്ന് ചീത്ത പറയരുത് എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. നീ എടുത്ത് ചാടിയെന്നൊക്കെ പറയണ്ട എന്ന് വിചാരി നേരെ എന്നെ കണ്ടപ്പോൾ വന്ന് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണ് ഗീതാകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ ഉദുമ പിന്നെ മണ്ഡലം പ്രസിഡൻറ്റ് ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അവർ മുമ്പിൽ വെച്ചിട്ടാണ് ഈ വ്യക്തി നേരെ വന്ന് കൈ തന്നു എനിക്ക്. ഞാൻ പേടിച്ചിട്ടാണെങ്കിലും കൈ കൊടുത്തു. ഒരു പൂ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തേ, നിനക്കൊരു പൂന്തോട്ടം കിട്ടിയില്ലേ, കൺഗ്രാജുലേഷൻ എന്നാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവ് പറഞ്ഞത് ഈ രണ്ടാൾക്കാരുടെ മുമ്പ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണം, ഇങ്ങനൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആറുമാസം മുമ്പ് ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരോപണമല്ലേ? അതിന് തെളിവെന്തുള്ളത്? എനിക്കറിയോ ഈ പത്താം വാർഡിൽ സീറ്റ് എനിക്ക് തരൂല, എന്നാൽ രണ്ടാം വാർഡിൽ മത്സരിക്കാൻ പറയും എന്നെല്ലാം ആറുമാസം മുമ്പേ ഇതിനെ മനസ്സിലാക്കാൻ എനിക്കൊന്ന് ഗണിച്ച് നോക്കുന്ന കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാനല്ലേ നേരത്തെ ചോദിച്ചത്, ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാൻ. ഇപ്പോൾ പത്താം വാർഡ് തരില്ലെങ്കിലും രണ്ടാം വാർഡ് തരുമെന്ന് എനിക്കറിയോ? പത്താം വാർഡിൽ എൻ്റെ സ്വന്തം വാർഡല്ലേ, രമേശ് ചെന്നിത്തലയാണ് പറയുന്നത് പത്താം വാർഡിൽ മത്സരിക്കണമെന്ന്. ആ മനുഷ്യൻ്റെ വാക്ക് ഇവരിടെയുള്ള കുറച്ച് ആൾക്കാർ ഒരു കോക്കസ് ആയിട്ട് എന്നെ തെറ്റിക്കാൻ നോക്കും, തെറ്റിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന അന്ന് മുമ്പേ പ്രതീക്ഷിക്കുമായിരുന്നു. ഇന്നലത്തെ പിന്നെ ഇൻ്റർവ്യൂവിൽ മറ്റൊരു അലിഗേഷൻ കണ്ടത് ടി ഡി കബീർ പറയുന്നുണ്ട് പിന്നെ അവൻ്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ മകളെ കല്യാണ നിശ്ചയത്തിന് ഞാൻ കബീറിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്, അതിൽ പിന്നെ ആ പറഞ്ഞതിൽ അത് കള്ളത്തരമൊന്നുമല്ല. എനിക്കറിയേണ്ടത് ഉപ്പ മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ചട്ടഞ്ചാലിൽ സൈഫുച്ച ഉണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക്. ഒരു പിന്നെ സർവകക്ഷി അനുശോചനം ഉണ്ടായിരുന്നു ചട്ടഞ്ചാലിൽ വെച്ചിട്ട്. ആ യോഗത്തിൽ അന്ന് ടി ഡി കബീർ പങ്കെടുത്തിരുന്നോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് പങ്കെടുത്തിട്ടില്ല എങ്കിൽ അതെന്തുകൊണ്ട് എന്ന് അന്വേഷിക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടര മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പിന്നെ ഫാമിലി ഫ്രണ്ട് പിന്നെ ബേവിഞ്ചയിൽ ഒരാൾ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. ഹൗസ് വാമിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് രാത്രി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം എൻ്റെ പിന്നെ സ്റ്റാർ നഗറിൽ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള ഞാൻ വേറെന്ത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനൊന്നും ആവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ. പക്ഷേ എന്നോട് ഉപ്പാക്ക് പിണക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഉപ്പ മരിക്കുന്നൊരു തലേ ദിവസമാണ് നമ്മളെ ബേവിഞ്ചെന്ന് എം ടീൻ്റെ വീട്ടിനടുത്ത് മേലോട്ട് കയറുന്ന റോഡിൽ അവിടെ ഒരു ആമുച്ച ഇല്ല, എന്താ ആമുച്ച എന്ന് പറയുന്നത് അറിയില്ല, അവരെ മക്കൾ ഡോക്ടറൊക്കെ ഉണ്ട്. ആമുച്ച മരിച്ചു ഏത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആമുച്ചാൻ്റെ ആ മരണ മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് ഉപ്പാവും ടി ഡി കബീറും ഒന്നിച്ചാണ് പോയതെന്ന് ടി ഡി കബീർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടി ഡി കബീർ പറഞ്ഞു കബീറെ ഉപ്പാക്ക് ആരോടും പിണങ്ങിയിട്ട് അറിയില്ല. പക്ഷേ ഞാനും അന്ന് ഇലക്ഷന് ഞാനിപ്പോൾ മത്സരിച്ചത് ഒരിക്കലും പിന്നെ ജയിക്കാൻ പറ്റും എന്നുള്ള ചിന്ത അല്ലാതെ ടി ഡി കബീറിനെ തോപ്പിച്ച് കളയുക എന്നൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഉപ്പാട് പറഞ്ഞത് എന്ത്, നിങ്ങളെന്നെ മത്സരിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓ മത്സരിക്കും ടി ഡി കബീർ മത്സരിക്കുമ്പോൾ എന്നെ കൊണ്ട് എന്തെങ്കിലും കൈന്നാ എന്ന് ഞാൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ അന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഞാനൊരു റെബല് മത്സരിക്കാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. 762 വോട്ടിനാണ് കഴിഞ്ഞ തവണ ഇന്നത്തെ ജില്ല ഇത് ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് സുഫൈജ് അബൂബക്കർ ജയിച്ചത്. നമ്മൾ ഈ നാടായതുകൊണ്ടും പിന്നെ നമ്മൾ കുറേ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും സൈഫുച്ചാനെ പോലെയുള്ള അടുത്ത സുഹൃത്തുക്കളും ഉപ്പാൻ്റെ കുറേ ഒരുപാട് അതുപോലെയുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ 1000 വോട്ടെങ്കിലും പിടിച്ചാൽ സ്വാഭാവികമായിട്ടും ടി ഡി കബീർ തോക്കുമല്ലോ. ഒരു മോനം നിലക്ക് ഞാനന്ന് അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നീടാണ് LDF പിന്തുണയും കാര്യങ്ങളും ഒക്കെ വന്നത്. അതൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ചടങ്ങിലേക്ക് ഞാൻ പിന്നെ കബീർ വിളിച്ചിടത്തേക്ക് ഞാൻ പോയതും എൻ്റെ മകളെ പരിപാടിക്ക് ഞാൻ വിളിച്ചതും ഞാനൊരു പൊതുപ്രവർത്തകനല്ല, എനിക്ക് ഞാൻ ഉപ്പ വിളിച്ച എല്ലായിടത്തേക്കും ഉപ്പ പോലെ പോകുന്നൊരു മനുഷ്യനാണ് നിങ്ങൾക്കറിയാം. അത് ഞായറാഴ്ച ദിവസങ്ങളിൽ 15 കല്യാണമല്ലോ ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ ഒരു 4, 5, 6 കല്യാണം ഉണ്ടെങ്കിൽ ആ പിന്നെ കത്തൊക്കെ എടുത്ത് അതിൽ എല്ലാം നോട്ട് ചെയ്ത് റൂട്ട് മാപ്പെല്ലാം വരച്ചിട്ട് പോകുന്ന ആളാണ് ഞാൻ. ഉപ്പാക്ക് അങ്ങനെയല്ല, ഉപ്പാക്ക് ഏകദേശം നീലേശ്വരം പിന്നെ വരെ ഉപ്പാക്ക് കല്യാണം ഉണ്ടാവും. അപ്പോൾ 14 കത്തുണ്ടായിരുന്നു. അപ്പോൾ 14 കല്യാണത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ 15-ാമതൊരു കല്യാണം ഉപ്പ കണ്ടാൽ
അപ്പം അതിൻ്റെ അർത്ഥം ഇപ്പോൾ കത്തില്ലെങ്കിൽ ഉപ്പാനെ വിളിച്ചിട്ടില്ലാന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ഉപ്പ അപ്പം പറയും പിള്ളേർ കത്തേടെയും കൊണ്ട് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ കല്യാണത്തിനും കൂടി പോകുന്ന ആളാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ മോനാണ് ഞാൻ, അതുകൊണ്ട് വിളിച്ച എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ടി ഡി കബീറിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ ഈ ഇലക്ഷൻ്റെ കാര്യത്തിൽ മാത്രം, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആ ഇൻ്റർവ്യൂവിൽ പോലും ഞാൻ പറഞ്ഞു നിർത്തിയത് ഞങ്ങൾ ഇന്ന് വ്യക്തിപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ്. എനിക്ക് പിന്നെ ടി ഡി കബീറിൻ്റെ മേലെ വേറെ അലിഗേഷനോ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആ ഇലക്ഷൻ്റെ സമയത്തും, നിങ്ങൾക്ക് ആ ഇലക്ഷൻ്റെ സമയത്ത് കഴിഞ്ഞ നിയമസഭാ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയ എന്നെയും ഉപ്പയെയും പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വന്നതാണ് വീഡിയോ അടക്കം. ഞാൻ എവിടെയും പോയി പിന്നെ വോട്ട് അഭ്യർത്ഥിച്ചത്, എൻ്റെ പേര് ഷാനവാസ് പാദൂർ, പിന്നെ ഞാൻ ഇത്തവണ ഇങ്ങനെ ചെങ്കല ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്, കഴിഞ്ഞ ഉദുമ ഡിവിഷനിൽ പിന്നെ മെമ്പറായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്നെ മെമ്പറായിരുന്നു. ഞാൻ എന്തുകൊണ്ട് യു ഡി എഫ് വിട്ടു എന്നുള്ളത് ഞാൻ പത്രസമ്മേളനം വിളിച്ചിട്ട് കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഉദുമയിൽ അത്യാവശ്യം എന്നെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ അതിലും മികച്ച പ്രവർത്തനം നടത്താൻ ഞാൻ ശ്രമിക്കും, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം എന്നല്ലാതെ എനിക്കെതിരെ ആര് മത്സരിക്കുന്നുണ്ടെന്നുള്ള പേര് പോലും ഒരു സ്ഥലത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണം ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ആ രീതിയിലേ പോയിട്ടുള്ളൂ മുമ്പോട്ട്. ഇനിയും മുമ്പോട്ട് പോകുന്നതും ആ രീതിയിൽ തന്നെ ആവണമെന്നും ആഗ്രഹമുണ്ട്. പോകേണ്ട, അതായത് മേലെയുള്ള ആൾ തീരുമാനിച്ചതുപോലെയല്ലേ പോകുന്നത്. അപ്പോൾ മുമ്പുള്ള തീരുമാനം അങ്ങനെ തന്നെയാണെങ്കിൽ ഇനി മുമ്പോട്ട് പോകുന്നത് ഇതേ രീതിക്ക് തന്നെ. കഴിഞ്ഞ തവണ പിന്നെ ഇപ്പം ഞാൻ എല്ലാവരോടും പറയലുണ്ട്, കഴിഞ്ഞ തവണത്തേനേക്കാളും ഒരു ടീം എക്സ്ട്രാ ആയി എന്നല്ലാതെ വേറൊരു ടീം കുറഞ്ഞിട്ടൊന്നുമില്ല. ഉപ്പ ഉള്ള കാലത്തും ഉപ്പാക്ക് ചില എതിർപ്പ് ചില ഭാഗത്തു നിന്നുണ്ടായിരുന്നു, ആ എതിർപ്പ് ഇന്ന് എന്നെ പിന്തുടരുന്നുണ്ട്. അല്ലാതെ അതിൻ്റെ അപ്പുറമുള്ള പുതിയൊരു എതിർപ്പൊന്നും എനിക്ക് ഞാനിതുവരെ നേരിട്ടിട്ടില്ല. ഉപ്പാനെ ചതിച്ച ആൾക്കാർ തന്നെയാണ് എനിക്കും എന്നെയും ബുദ്ധിമുട്ടിച്ചിരുന്നത്. ഉപ്പാനെ എതിർത്ത ആൾക്കാർ തന്നെയാണ് എനിക്കും എതിർപ്പ് എന്നോട് എതിർപ്പ് വന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം നിൽക്കുകയും കാര്യങ്ങൾ വളരെയധികം വ്യക്തമായി പറയുകയും നമ്മൾ വിചാരിച്ചതിനപ്പുറം കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്ത ഷാനവാസ് പാദൂറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനിയും ഇത്തരം വിഷയങ്ങളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമസ്കാരം.